നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിൽ ഈ വരുന്ന 22-ാം തീയതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ് സംഘപരിവാർ ഈ സമയത്ത് ചിന്തിക്കുന്നത്. അതിനായി വളഞ്ഞ വഴിയും തിരിഞ്ഞ വഴിയും എല്ലാം അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള നോട്ട് വിവാദം. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി 500 രൂപ നോട്ടുകളിൽ മഹാത്മാഗാന്ധിക്ക് പകരം ശ്രീരാമന്റെയും രാമക്ഷേത്രത്തിന്റെയും ചിത്രം കൊണ്ടുവരുമെന്ന് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നോട്ടുകൾ പുറത്തിറക്കുന്നുവെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന വാദം. പുതിയ 500 രൂപ നോട്ടുകളുടെ മാതൃകകൾ എന്ന പേരിൽ ഗാന്ധിയുടെ സ്ഥാനത്ത് ശ്രീരാമന്റെ ചിത്രമടങ്ങിയ കറൻസികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് പകരം രാമക്ഷേത്രവും കണ്ണടയ്ക്ക് പകരം അമ്പും വില്ലും കറൻസികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന 22-ാം തീയതി പുതിയ നോട്ടുകൾ പുറത്തുവിടുമെന്നാണ് സംഘപരിവാർ ഹാൻഡിലുകൾ വാദിക്കുന്നത്. എന്നാൽ പ്രചാരണം തെറ്റാണെന്ന് ദേശീയ മാധ്യമങ്ങളായ ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യ ടുഡേയും റിപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഇത്തരത്തിലൊരു നീക്കവും ഇപ്പോൾ നടക്കുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഒരു സംഘപരിവാർ അനുകൂല എക്സ് ഹാൻഡിലിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രമാണ് വ്യാപകമായി പങ്കുവെക്കപ്പെട്ടത്. രാമഭക്തനായ ഗാന്ധിക്കും ഇതേ ആവശ്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ടിക്കുറിപ്പോടെയാണ് സ്വന്തമായി എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ ഇയാൾ പോസ്റ്റ് ചെയ്തത്. എഡിറ്റ് ചെയ്ത ചിത്രം കയ്യിൽ നിന്നും പോയതോടെ ഇതിന്റെ ഉടമയായ രഘുമൂർത്തിയുടെ ഹാൻഡിലിൽ വിശദീകരണവും വന്നിട്ടുണ്ട്. തന്റെ ഒരു സർഗാത്മകമായ ഒരു സൃഷ്ടി വ്യാജവാർത്ത പ്രചരിപ്പിക്കാനായി ആരോ ദുരുപയോഗപ്പെടുത്തിയെന്നായിരുന്നു അയാൾ പറയുന്നത്. എന്റെ സൃഷ്ടിയുമായി ചേർത്തു വെച്ച് പ്രചരിക്കുന്ന വ്യാജ വിവരങ്ങളെ പിന്തുണയ്ക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ഉറപ്പാണ്. പരമാവധി വർഗീയ ധ്രുവീകരണം എന്നത് തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം. ഇത്തരമൊരു പോസ്റ്റ് ഇട്ടാൽ അത് വലിയ വിവാദമാകുമെന്നും വർഗീയത ആളിക്കത്തുമെന്നും ഇത് പ്രചരിപ്പിക്കുന്നവർക്കറിയാം. ഈ ഒരു പോസ്റ്റ് ഇട്ട് നിമിഷങ്ങൾ കൊണ്ട് അത് വൈറലാവണമെങ്കിൽ അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന തീർച്ചയായും ഉണ്ടായിരിക്കണം. എന്തായാലും രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച പദ്ധതികൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ ഒരുക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും.